ഞങ്ങൾക്ക് കിട്ടുന്ന റെസ്പോൺസ് ആ തരത്തിൽ തന്നെയാണ്. ഈ ഒരു റെസ്പോൺസ് കാണുന്ന കേരളത്തിലെ ഭരണപക്ഷമാണ്. നമ്മുടെ ഫിറോസ് പറഞ്ഞതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ജയിൽ കണ്ടീഷൻ അത് ലിഫ്റ്റ് ചെയ്യരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വഞ്ചിയൂർ കോടതിയിൽ ഇന്നലെ അപേക്ഷ സമർപ്പിച്ചു. ആ അപേക്ഷയിൽ വളരെ രസകരമായ ചില കാര്യങ്ങളാണ് പോലീസ് പറയുന്നത്. പോലീസ് പറയുന്നത് ഇദ്ദേഹം മറ്റ് കേസുകളിലെ പ്രതിയാണ്. ആ പ്രതി ആയതുകൊണ്ട് തന്നെ ഇനിയും ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുമെന്നുള്ളതാണ്. അതായത് സ്ഥാനാർത്ഥിയായ വ്യക്തി എങ്ങനെയാണ് ഇവിടെ ഇനി കുറ്റകൃത്യം ചെയ്യുന്നത് എന്നുള്ളത് ഇതുവരെ കേരളത്തിൽ സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലായിട്ടില്ല. പക്ഷേ കേരളത്തിലെ പോലീസ് അങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒന്നാമത്തെ കാരണം രാഹുൽ മാങ്കൂട്ടത്തിലെ പേടിയാണ്. അദ്ദേഹത്തിന്റെ പ്രചരണത്തെ പേടിയാണ്, അദ്ദേഹത്തിന്റെ പ്രസൻസിനെ പേടിക്കുകയാണ്. രണ്ടാമത്തെ കാരണം വളരെ കൃത്യമായി ഇതൊരു ഡീലിന്റെ ഭാഗമാണ്. സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയെ അതിദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞു. കാരണം ആർക്കും വേണ്ടാത്ത, കോൺഗ്രസിന് വേണ്ടാത്ത, പൊതുജനങ്ങൾ ഇഷ്ടപ്പെടാത്ത, കോൺഗ്രസിൽ നിന്ന് ഒരു രാത്രി വെളുത്തു കഴിഞ്ഞപ്പോൾ ചുവന്ന കൊടിയാണ് എന്റെ അഭയകേന്ദ്രമെന്നും മൂവർണ്ണ കൊടി ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ കൊണ്ടുപോയി പൂജിച്ച് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചുവന്ന ഷാൾ അണിയിച്ച് സ്ഥാനാർത്ഥിയാക്കിയതോടുകൂടി അതിദുർബലനായ ഒരു സ്ഥാനാർത്ഥിയാണ് അത് എന്നുള്ള കാര്യം സി പി എമ്മിന്റെ അണികൾ പോലും ഇപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ്. അപ്പോ സി പി എം ഈ മത്സരത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. ചില മത്സരത്തിൽ നിന്ന് ഇവർ വിട്ടു നിൽക്കുന്നു എന്ന് പറയുന്ന പോലെ ചില ബോളുകൾ ക്രിക്കറ്റിൽ ലീവ് ചെയ്യുന്നത് പോലെ ഈ മത്സരം ലീവ് ചെയ്തിരിക്കുകയാണ്. അത് ബി ജെ പിക്ക് വേണ്ടിയാണ്. ഈ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ ഈ മത്സരത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ പ്രചരണത്തിൽ നിന്ന് മാറ്റി നിർത്തും. ആ മാറ്റി നിർത്തലിന് വേണ്ടിയാണ് കേരളത്തിൽ എത്രയോ യുവജന നേതാക്കന്മാർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും. ആ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴൊക്കെ അവർക്ക് പല കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ആ കേസുകളിലൊക്കെ നമ്മൾ ജാമ്യവും എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ബെയിൽ കണ്ടീഷൻ ലിഫ്റ്റ് ചെയ്യരുത്, അദ്ദേഹം എല്ലാ തിങ്കളാഴ്ചയും തിരുവനന്തപുരത്ത് എന്ന് ഒപ്പിടണം, അങ്ങനെ രണ്ടു ദിവസം അദ്ദേഹത്തിനെ കളയണം എന്നുള്ള കൂടെ ഉദ്ദേശം, ഇത് ഒരു രണ്ടാം പൂരം കലക്കലിന് സമമാണ്. പൂരം കലക്കി തൃശ്ശൂർ വിജയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിൽ സ്ഥാനാർത്ഥിയെ പ്രചരണ രംഗത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് പാലക്കാട് ഏതെങ്കിലും തരത്തിൽ ബി ജെ പിക്ക് വിജയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് സഖാവ് പിണറായി വിജയൻ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ശ്രീ പി ശശിയാണ്. മകളുടെ മുഖം ഓർമ്മ വരുമ്പോ നമ്മുടെ കേരള മുഖ്യമന്ത്രിക്ക് ഇതല്ല ഇതിന്റെ അപ്പുറം ചെയ്യാൻ തോന്നുകയാണ്. കാരണം മകൾ കയ്യാമം വെച്ച് തെരുവിലൂടെ നടന്ന് കൽത്തുറക്കിൽ അടയ്ക്കപ്പെടുന്ന ദുസ്വപ്നം കാണുമ്പോഴൊക്കെ അദ്ദേഹം അജിത് കുമാറിനെ വിട്ട് ആർ എസ് എസ് നേതൃത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് തരത്തിലാണോ ബി ജെ പിയെ സഹായിക്കാൻ പറ്റുന്നത് ആ തരത്തിൽ സഹായിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ബെയിൽ കണ്ടീഷൻ ലിഫ്റ്റ് ചെയ്യുന്നതിൽ പോലീസ് ഇടപെട്ടത് എന്നുള്ളതാണ് ആദ്യമായി പറയാനുള്ളത്. രണ്ട് അതേ സാഹചര്യത്തിൽ ഇപ്പോ മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞു, കണ്ണൂർ ജില്ലാ നേതൃത്വം തള്ളിപ്പറയുന്നു, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി തള്ളിപ്പറയുന്നു, മലയാളപ്പുഴയിലെ ലോക്കൽ കമ്മിറ്റി തള്ളിപ്പറയുന്നു, ഇവർ നടത്തിയത് ഹീന കൃത്യമാണ് എന്ന് പറഞ്ഞ പി പി ദിവ്യ ഇപ്പോഴും സ്വൈര്യവിഹാരം പുറത്തുകൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അതുമാത്രമല്ല, പി പി ദിവ്യ ഇപ്പോൾ പാർട്ടി മെമ്പറാണ്. ഒരഴിമതി നടത്തിയെന്ന് ഈ സി പി എമ്മുകാർ തന്നെ സമ്മതിക്കുന്ന ഒരു വ്യക്തി പിന്നെ എങ്ങനെയാണ് പാർട്ടി മെമ്പറായി തുടരാൻ സാധിക്കുന്നത്? ഇവർ മലയാളപ്പുഴയിലെ ആ പാർട്ടി കുടുംബത്തെ വഞ്ചിക്കുകയല്ലേ? കാരണം എന്താ, 1970കളിൽ പോലും, പത്തനംതിട്ടയുടെ ചരിത്രം എടുക്കണം, 1970കളിൽ പോലും സി പി എമ്മിന്റെ ചിഹ്നത്തിൽ നിന്ന് പാർട്ടി മെമ്പർഷിപ്പ് എടുത്ത് പാർട്ടിയുടെ ലേബലിൽ മത്സരിച്ച് പഞ്ചായത്ത് മെമ്പറായി ആ മലയാളപ്പുഴ മേഖലയിൽ ഒരു ഭാഗത്ത് ആർ എസ് എസിന്റെയും മറുഭാഗത്ത് ആർ എസ് എസ് വിരുദ്ധതയുടെയും കേന്ദ്രമാകുന്ന ആ ഭാഗത്ത് ആർ എസ് എസ് വിരുദ്ധതയുടെ മുഖമായി മാറിയ ഒരു കുടുംബം, ആ കുടുംബത്തിന്റെ സി പി എം കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയെ ഈ പി പി ദിവ്യ എന്ന് പറയുന്ന ഈ ഹീനകൃത്യം നടത്തിയയാൾ അയാൾ കൊലപാതകത്തിലേക്ക് തള്ളിവിട്ടതാണെന്ന് പാർട്ടി ഒന്നടങ്കം പറഞ്ഞിട്ടും പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് മാറ്റിയിട്ടില്ല, അവരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഇത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പോലെ തന്നെയാണ്. ടി പി ചന്ദ്രശേഖരനെ കൊന്നുകഴിഞ്ഞപ്പോ പാർട്ടി പറഞ്ഞത് ഞങ്ങളല്ല ഈ കൊലപാതകം ചെയ്തതെന്നാണ്. പക്ഷേ പിന്നീട് ബക്കറ്റ് പിരിവെടുത്തത് ആരാണ്? പാർട്ടിയാണ്. പിന്നീട് വക്കീലിനെ അറേഞ്ച് ചെയ്ത് കൊടുത്തത് ആരാണ്? പാർട്ടിയാണ്. കൃപേഷിന്റെയും ശരത് ലാലിന്റെയും ഷുഹൈബിന്റെയും കേസുകളിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. അതായത് സി പി എം ഇവിടെ സംരക്ഷിക്കുകയാണ് ദിവ്യയെ.
അത് വക്കീലിനെ കൊടുത്ത് നിയമസഹായവും ഇനി ബക്കറ്റ് പിരിവ് നടത്തി അതിന് വേണ്ട സാമ്പത്തിക സഹായം ചെയ്യണമെങ്കിൽ സി പി എം ചെയ്യുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് സി പി എം ആ കുടുംബത്തെ ചതിക്കുകയാണ്. നവീൻ ബാബുവിന്റെ മക്കളെ തങ്ങൾ വിശ്വസിച്ച പ്രത്യയശാസ്ത്രവും പാർട്ടിയും വഞ്ചിക്കുന്ന കാഴ്ചയാണ് ഇന്നിപ്പോൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട്. അത് പാലക്കാട് പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ രണ്ട് കാര്യങ്ങളിൽ ഊന്നി തന്നെയാണ് ഞങ്ങൾ ഇവിടെ വർഗീയതക്കെതിരെ, ഇവിടെ പാലക്കാട്ടെ മത്സരം എന്ന് പറയുന്നത് വർഗീയതയും മതേതരത്വവും തമ്മിലുള്ള മത്സരമാണ്. അതുകൊണ്ട് മതേതരത്വം ഇവിടെ പുലരണം, വർഗീയതയെ കീഴ്പ്പെടുത്തണം, ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെയുള്ള ജനവിധി ഉണ്ടാകണം എന്ന് വിശ്വസിക്കുന്ന എല്ലാ മതേതര വിശ്വാസികളും പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലിന് വോട്ട് ചെയ്യും. പതിനായിരക്കണക്കിന് നിങ്ങൾ 10,000+ ഭൂരിപക്ഷത്തിന് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഇവിടെ വിജയിച്ചു വരികയും